ടീച്ചർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ജിം എവിടെ ഉണ്ട്? ക്യാബിനിലുണ്ട്. കുണിത്ത സാറേ, മേനോൻ സാറ്. എന്താടോ മേനോൻ സാർ ചത്തോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ല. എന്താ പറയാൻ വന്നെന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. അല്ല പിന്നെ, മേനോൻ സാറ് സിംഗപ്പൂരിലെ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നു. തന്നോടാരാ പറഞ്ഞു? മുമ്പിലെ തട്ടുകട നടത്തുന്ന കൊച്ചുതോമ, ഇത്രയും കാലം ഈ ഹോട്ടലിൽ കിടന്ന് നിങ്ങൾ വലുതായിട്ടും ഞാൻ ചെറുതായിട്ടും വെട്ടിച്ചും തട്ടിച്ചും അല്ലേ നമ്മൾ മാന്യമായിട്ട് ജീവിച്ചു പോന്ന്. ഇനിയിപ്പോ പൊന്മുട്ട ഇടുന്ന ഹോട്ടൽ തറാവിനെ തിരിച്ചേൽപ്പിക്കേണ്ടി വരുമില്ല ഈശ്വര. അച്ഛനൊന്ന് രവിയോട് വിളിച്ചു ചോദിച്ചേ, അങ്ങനെ വല്ല പദ്ധതിയും മേനോൻ സാറിന്റെ മനസ്സിലുണ്ടോന്ന്. ഏതായാലും സാറിന്റെ ഒരു മോനെ തന്നെ സിംഗപ്പൂരിൽ മേനോൻ സാറിന്റെ ജനറൽ മാനേജർ ആക്കിയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഹലോ. ആ മോനെ, അച്ഛനാടാ. അച്ഛൻ വിളിച്ചതിന്റെ കാര്യം പിടികിട്ടി. അറിഞ്ഞതെല്ലാം സത്യമാണ്. മേനോൻ സാറ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാനും കരുതിയില്ല. അതിനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ എന്റെ മോൻ തന്നെ, നീ ഇതൊക്കെ എങ്ങനെയാ ഒറ്റയ്ക്ക് അവിടെ? അതിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലോ. എന്റെ ക്യാരക്ടറുമായി സഹകരിച്ച് പോകാൻ പറ്റിയ ഒരാളെ ഒത്തുകിട്ടി. ഓഫീസിലെ ചീഫ് അക്കൗണ്ടന്റാ ഞാനാ. മേനോൻ സാറിന് അയാളെ പരിചയപ്പെടുത്തിയത്. നൗ ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നോർത്ത് ഇന്ത്യൻ വൺ മിസ്റ്റർ ഗാവൻ ജോസഫ്. ശരി അച്ഛ. മൈ ഫാദർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. മൈ ഹമേഷ തുമാരെ സാധു പർ മുഝേ പൈസേ ചെയ്യ. കണ്ടീഷൻ യാ ദേനാ? യാ. 50-50? തീർച്ചയായും. എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ മേനോൻ നാട്ടിൽ തരും. ഡോണ്ട് വറി, മേനോൻ കോ മൈ സംഭാലു. മേനോൻ സർ, ഇവിടെ പോലീസ് റെയ്ഡ് നടക്കാണ്. നടക്കട്ടോ, നമ്മളെല്ലാം അപ്ഡേറ്റ് അല്ലേ. പിന്നെന്താ കുഴപ്പം? ഞാൻ ഉടനെ വരാം. എന്താച്ചാ? അത് ബിസിനസ് എല്ലാം പെട്ടെന്ന് നിർത്തി നാട്ടിലേക്ക് പോകുന്നു അറിഞ്ഞപ്പോ ഗവൺമെന്റിന് എന്തോ ഡൗട്ട്. എന്തോ സെർച്ചോ മറ്റോ എന്തെങ്കിലും കുഴപ്പം? ഏയ് നത്തി, ഞാനൊന്ന് പോയിട്ട് വരാം. What was our mistake? No more question. Where is your MD? I want to see him. Devindran? Nammada chief accountant ayirna Gavan Joseph oru criminal ayirunnu sir. Avarumayi bandhappetta police ivide ethiyathu. Avan ee company yude partner aanennum kaanichu vyaja rekha undaki oru vanthuga ivide city bankil ninnum vettichedutha rajyam vittu. Nammada ella idapadagalum government freeze cheythu. Sorry Mr. Menon, you are under arrest. Officer, I am innocent. You must prove it in the court of law. ഹലോ രവി സാബ്, ഗാവൻ ജോസഫ് മലേഷ്യ. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോൻ ഇനി പറഞ്ഞ ലോകം കാണില്ല. മീനാ കണ്ടീഷൻ നഹി ഭൂൽനാ. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ തന്നെ 50-50. ഓക്കെ. ഈ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. അച്ഛനെ പുറത്തിറക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. ഇന്ത്യൻ മണി ഏകദേശം 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാലേ സാറിന് ജാമ്യം കിട്ടൂ. ഞാനിവിടെ പലരുമായി സംസാരിച്ചു നോക്കി. സാറിന്റെ ഈ അവസ്ഥയിൽ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നാട്ടിലെ ഹോട്ടൽ അങ്ങ് ഡിസ്പോസ് ചെയ്യാം. ഈ അവസ്ഥയിൽ ഹോട്ടൽ വിൽക്കാന്ന് പറഞ്ഞാ ഹോട്ടൽ അച്ഛന്റെ പേരിലല്ലേ? അതും ശരിയാ. ലക്ഷ്മിക്കാണെങ്കിൽ സിംഗപ്പൂർ വിടണമെങ്കിൽ ധാരാളം ഫോർമാലിറ്റീസ് മറികടക്കണം. ഞാനൊരു സജഷൻ പറയട്ടെ. എന്റെ അച്ഛൻ സാറിന്റെ ഏറ്റവും അടുത്ത വിശ്വാസമാണല്ലോ. അച്ഛന്റെ പേർക്ക് സാറൊരു പവർ ഓഫ് അറ്റോണി തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. പക്ഷേ അതിനും വേണ്ടേ ഗവൺമെന്റ് പെർമിഷൻ? ഞാൻ എംബസിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ സമ്മതിക്കണം. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാ അച്ഛനു വേണ്ടി ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത്. അതിനേക്കാളൊക്കെ വലുത് എനിക്കെന്റെ അച്ഛനാ. എത്രയും പെട്ടെന്ന് ഞാൻ ഹോട്ടലിൽ വെച്ച് പണവുമായി വരും. സാറിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യും. ഐശ്വര്യായിട്ട് അച്ഛൻ ഇതങ്ങ് വാങ്ങിച്ചട്ടെ. ഹോട്ടൽ രാജ് പാലസിന്റെ പവർ ഓഫ് അറ്റോണി.
എനിക്ക് ഇനി ചത്താലും വേണ്ടില്ല. മേനോൻ സാറിന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മോനായി പിറന്ന് ഒടുവിൽ മേനോൻ സാറിന്റെ സ്വപ്നമായിരുന്ന സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി മാറിയ ശ്രീധരൻ ഉണ്ണിത്താന് എന്റെ ആശംസകൾ. നീ മോളെ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങൾ ഹോട്ടലിലേക്ക്. എന്റെ പേരിൽ കിട്ടിയ ഹോട്ടല് എനിക്ക് ശരിക്കും ഒന്ന് കാണണം. അച്ഛനെന്താ ഈ ഹോട്ടൽ ആദ്യം കാണുന്ന പോലെ? എടാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഹോട്ടൽ കാണുന്നതാ, പക്ഷെ ഇത്രയും ഭംഗി എനിക്ക് ഇതുവരെ തോന്നിയില്ല. സ്വന്തം പോലെ ആകുമ്പോ ഭംഗി കുറച്ച് കൂടും. പക്ഷെ എന്ത് കാര്യം, ശകുനം മുടക്കിയായിട്ട് നിൽക്കല്ലേ ആ തട്ടുകട, നാശിച്ച വർഗങ്ങള്. എന്താ മേട്ടാ, ഇവന്മാരെന്താ പൊട്ടം പൂരം കണ്ട പോലെ നോക്കി നിക്കണേ? അതേട്ടാ, നീ പോയി പുട്ടൂത്ര. അമ്മാരാമണ്ടം മേനോന്റെ ഒരു സിമ്പതി. ഇവനെയൊക്കെ എങ്ങനെ ഒഴിപ്പിക്കുന്ന നീ പറയുന്നേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നൈസായിട്ട്, പിന്നെ ഷാർപ്പായിട്ട്. ആ ഹോട്ടലിൽ ചിലപ്പോ താൻ വിലക്ക് മേടിച്ചിട്ടുണ്ടാവാ, പക്ഷെ എന്നെ വിലക്ക് മേടിക്കാൻ തനിക്ക് കഴിയില്ല. ഇനി ആ സ്ഥലത്തിന്റെ തൂക്കത്തിന് എത്ര സ്വർണ്ണക്കെട്ടി തരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എടോ ഉണ്ണിത്താനെ, മേനോൻ സാറ് എന്ന എന്റെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് ആ സ്ഥലം, ആ വലിയ മനുഷ്യനെ ഞാൻ ദിവസവും മനസ്സാൽ പൂജിക്കുന്ന സ്ഥല ആ തട്ടുകട. ആരാധനാലയം ആരെങ്കിലും വിക്കോടും, അപ്പൊ അതിന് വെച്ച വെള്ളം പുതുപ്പണക്കാരൻ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ശത്രു വാടാ. ഇവൻ ഒരു നടക്ക് പോകുകയല്ല. ഒരല്പം ബുദ്ധി പ്രയോഗിച്ചപ്പോ കോടികൾ ആസ്തിയുള്ള ഹോട്ടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ 3 സെന്റിൽ നിൽക്കുന്ന തട്ടുകട? രവിയേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്നും രാവിലെ നേരം വെയിറ്റ് ആണല്ലോ വരുന്നത്. ഞാൻ എന്നും രാത്രി നേരത്തെ പോണുണ്ട്, അതിനാരും ഒന്നും പറയുന്നില്ല. നീ കട അടക്കില്ല, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടും. എല്ലാം തീർന്നു, കട അടയ്ക്കാൻ പോവാ. എന്തെന്നേക്കുവാ ഈ കട അടപ്പിക്കാനാ ഞാൻ വന്നത്? ആ ഹോട്ടലുകാർ ഈ സ്ഥലത്തിന് പറയണ കാശ് തരുമായിരുന്നല്ലോ കൊച്ചുമാമാ. ഇതിപ്പോ എനിക്ക് വെറുതെ എഴുതിത്തരേണ്ട ഗതികേടാണല്ലോ. കൊച്ചുമാമ ഇതിലൊന്ന് ഒപ്പിട്ടെ. എന്താ ഇത്? ഈ തട്ടുകട ഇരിക്കുന്ന സ്ഥലം എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിനോ തീരു തന്നുകൊള്ളാമെന്നും ഇതിന്റെ മുഴുവൻ തുകയും അഡ്വാൻസായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കരം. ഒപ്പിട്ടേ, ഒപ്പിടോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒപ്പിടില്ല. തന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ഇതാരോടെങ്കിലും പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്താൽ ഈ ടിപ്പർ ഞാൻ കയറ്റിയിറക്കും ഈ നെഞ്ചത്തൂടെ. കേട്ടോ, കുഞ്ഞോനെ വിവരം അറിയിക്കണ്ടേ. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കുഞ്ഞുമോൻ അറിയണ്ട. ഏതൊരു മോനും ആഗ്രഹം കാണില്ലേ അവസാനമായിട്ട് സ്വന്തം അപ്പന് ഒരു നോക്കൊന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ ചാവാൻ കെടുക്കാണെന്നാണോ നീ കരുതിയത്? ഇപ്പഴല്ല, പിന്നെ. സംഗതി ആശുപത്രിക്കാര് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ടിപ്പർ വാസുവിനെ പൊക്കും, ടിപ്പർ വാസു തോമേട്ട തട്ടേം ചെയ്യും. ഞാൻ തട്ടും പുറത്തു വീണ് കയ്യും കാലോടി ടിപ്പർ വാസു. അത് ശരി, ടിപ്പർ വാസുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ തോമേട്ട കീഴടങ്ങിയല്ലേ. നിങ്ങൾ എങ്ങനെ കുഞ്ഞുവിന്റെ അപ്പനായിട്ട് ജനിച്ചു? എടാ ശത്രു, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്നപ്പോ ധ്യാനം കൂടിച്ചിട്ട് അവനെ ഞാൻ കോഴിക്കോട്ടേക്ക് വിട്ടത്. അവൻ അവിടെ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മനസമാധാനത്തോടെ കഴിയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവന്റെ നോമ്പ് തെറ്റും. വെറുതെ എന്തിനാ അവനെ പുകച്ചു ചാടിച്ച് ജയിലില് ഉണ്ട തീറ്റിക്കണേ. വണക്കണ്ണ, നേരെ വീട്ടുക്ക, ബാറുക്ക, ഇല്ല ചിന്ന വിട്ടുക. മൊതല ഗുലാണ പാക്കണോ ഉള്ള പുറത്ത്, കാരണമേ അവൻ താട്ടാ വണ്ടി. എന്റെ ഈശ്വര, ഈ പാണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയ എങ്കടാ കുലാൻ?
എന്റെ പൊന്നെന്നെ ഒന്നും നശിപ്പിക്കില്ല. ഇത്ര എന്താ ഇവിടെ പ്രശ്നം? നമ്മുടെ ഗുലാൻ ഇത് എവിടെ പോയി? പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പടി പഠിച്ചോണ്ടിരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാൻ അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ.